ആ വാക്യങ്ങൾ. കം ഓൺ, നൗ കാറ്റഗറൈസ് ദീസ് സെന്റൻസസ് അണ്ടർ ദീസ് ഹെഡ്സ് ഇൻ ദ ഫോളോയിങ് ടേബിൾ. ഓക്കെ, ഈ ടേബിളിൽ കൊടുത്തിരിക്കുന്ന ചില ഭാഗങ്ങൾ കാണാം. സ്റ്റേറ്റ്മെൻറ്റ്, കമാൻഡ് ഓർ റിക്വസ്റ്റ്, ക്വസ്റ്റ്യൻ, എക്സ്ക്ലമേഷൻ കാണാം. അപ്പോൾ അവയെ സൂചിപ്പിക്കുന്ന ചില സെൻറ്റൻസുകൾ ഈ കോളങ്ങളിൽ വിട്ട ഭാഗത്ത് എഴുതുക. ഫസ്റ്റ് വൺ, സ്റ്റേറ്റ്മെൻറ്റ്, പ്രസ്താവന വാക്യം. പ്രസ്താവനയെ സൂചിപ്പിക്കുന്ന വാക്കുകൾ, വാക്യങ്ങൾ നമ്മൾ ഈ ബോക്സിൽ ചേർത്ത് എഴുതുക. ഓക്കെ, സി, ദ ട്രീ വാസ് ഓൾഡർ ദാൻ ദ ഹൗസ്. ഓക്കെ, ദ ട്രീ വാസ് ഓൾഡർ ദാൻ ദ ഹൗസ്. നെക്സ്റ്റ് വൺ, ഐ സോ എ കോബ്ര ആൻഡ് എ മംഗൂസ് ഫൈറ്റിംഗ്. ഓക്കെ, മംഗൂസ് ഫൈറ്റിംഗ്. ഓക്കെ, ഇപ്പം മുകളിൽ കൊടുത്തിട്ടുണ്ട് ആ സെൻറ്റൻസ്, അതിൽ നിന്നും എടുത്തെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഓരോന്നിനും. ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റിനെ സൂചിപ്പിക്കുന്ന രണ്ട് വാക്യങ്ങളാണ്, ദി ട്രീ വാസ് ഓൾഡർ ദാൻ ദ ഹൗസ്. സെക്കൻഡ് വൺ, ഐ സോ എ കോബ്ര ആൻഡ് എ മംഗൂസ് ഫൈറ്റിംഗ്. സെക്കൻഡ് വൺ, കമാൻഡ് ഓർ റിക്വസ്റ്റ്, അഭ്യർത്ഥനയെയോ ഉത്തരവിനെയോ സൂചിപ്പിക്കുന്നത്. എക്സാമ്പിൾ, സൺ, ഗെറ്റ് ഡൗൺ ഫ്രം ദ ട്രീ, പ്ലീസ് ആൻസർ മീ. ഓക്കെ, ദിസ് ആർ ദ എക്സാമ്പിൾ ഫോർ കമാൻഡ് ഓർ റിക്വസ്റ്റ്. ദെൻ നെക്സ്റ്റ് വൺ, ക്വസ്റ്റ്യൻ, ചോദ്യത്തെ സൂചിപ്പിക്കുന്ന വാക്യം. വിൽ ദ മംഗൂസ് കിൽ ദ സ്നേക്, വാട്ട് ഡിഡ് മാൻ ഡു ടു നാച്ചർ. ഓക്കെ, ദിസ് ആർ ദ എക്സാമ്പിൾ ഫോർ ക്വസ്റ്റ്യൻ. എക്സ്ക്ലമേഷൻ, വാട്ട് എ സ്പെക്ടാക്യുലർ സൈറ്റ്, ഹൂ, വാട്ട് ഹാപ്പി ടൈംസ് ദോസ് ഹാഡ് ബീൻ. ഓക്കെ, ദാറ്റ്സ് ഓൾ. Then see, statement sentences are called, statement sentences are called dash. What is that? Assertive or declarative sentence. Okay, next one, sentences that express command or order, request or called, which one? That is imperative sentence. Okay, next one, sentences that ask questions are called interrogative sentence. Sentences that express emotions and feelings are called exclamatory. ഇപ്പോൾ പ്രസ്താവന സൂചിപ്പിക്കുന്ന വാക്യം പ്രസ്താവന വാക്യവും, കമാൻഡോ റിക്വസ്റ്റോ ഓർഡറോ സൂചിപ്പിക്കുന്നത് ഇമ്പരേറ്റീവ് അനുജ്ഞായക വാക്യവും, അതോടൊപ്പം തന്നെ ചോദ്യങ്ങൾ അടങ്ങിയ വാക്യത്തെ ചോദ്യവാചകവും, അതോടൊപ്പം തന്നെ വികാരങ്ങൾ അനുഭൂതികൾ ഇവയെ സൂചിപ്പിക്കുന്ന വാക്യത്തെ ആശ്ചര്യവാചകം അഥവാ എക്സ്ക്ലമാറ്ററി സെൻറ്റൻസ് എന്ന് പറയുന്നു. ഓക്കെ, ഇൻട്രഗേറ്റീവ്, എക്സ്ക്ലമാറ്ററി, ഇമ്പരേറ്റീവ് ആൻഡ് അസർട്ടീവ്, ദീസ് ആർ ദ മെയിൻ സെൻറ്റൻസസ് ദസ് വി ലേൺഡ്. ഓക്കെ, നെക്സ്റ്റ് വൺ, നൗ റൈറ്റ് ഡൗൺ ടു എക്സാമ്പിൾസ് ഈച്ച് ഫോർ ദ സെൻറ്റൻസ് ടൈപ്സ് യു ഹാവ് ഐഡൻറ്റിഫൈഡ്. ഇപ്പോൾ നമ്മൾ തിരിച്ചറിഞ്ഞ ഈ വാക്യങ്ങൾ, ആ വാക്യങ്ങൾക്ക് ഓരോന്നും രണ്ട് വീതം ഉദാഹരണങ്ങൾ എടുത്തെഴുതുക. ഇൻട്രഗേറ്റീവ് രണ്ടെണ്ണം, എക്സ്ക്ലമാറ്ററി സെൻറ്റൻസിന് രണ്ട് ഉദാഹരണങ്ങൾ, ഇമ്പരേറ്റീവ്, അസർട്ടീവ് ഇവയ്ക്ക് ഓരോന്നിനും ഇങ്ങനെ ഇത് രൂപത്തിൽ രണ്ടെണ്ണം വിധം ഉദാഹരണങ്ങൾ എടുത്തെഴുതുക. ഓക്കെ, യെസ്, ദാറ്റ് ഈസ് യു ക്യാൻ റൈറ്റ് ഇത് കൂടെ. കം ഓൺ, യെസ്, ദാറ്റ് ഈസ് യു ക്യാൻ റൈറ്റ് ലൈക്ക് ദിസ്. ഓക്കെ, യെസ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ആക്ടിവിറ്റി നമ്പർ ടു. ലുക്ക് അറ്റ് ദാറ്റ്, ആക്ടിവിറ്റി നമ്പർ ടു. Read the following sentences. I had built a small platform on the tree. You have to read the sentences and find out which type of sentence it is. Vakyam vaichu nokka eda sentence ennalla paraya. Okay, yes, come on. Here, categorize the above sentences into affirmative and negative and complete the ഫോളോയിങ് ടേബിൾ. സെൻറ്റൻസ് വായിക്കുക, വായിച്ചതിന് ശേഷം അഫർമേറ്റീവ് ദാറ്റ് ഈസ് പോസിറ്റീവ്, ദെൻ നെഗറ്റീവ്. പോസിറ്റീവ് സെൻറ്റൻസുകൾക്കും നെഗറ്റീവ് സെൻറ്റൻസുകളും താഴെ താഴെ എഴുതുക. അഫർമേറ്റീവ് അഥവാ പോസിറ്റീവ് സെൻറ്റൻസ് ഫസ്റ്റ് കോളത്തിലും സെക്കൻഡ് കോളത്തിൽ നെഗറ്റീവ് സെൻറ്റൻസുകളും. ഇപ്പോൾ വി ക്യാൻ ഐഡൻറ്റിഫൈ. ഫസ്റ്റ് ഓഫ് ഓൾ, ഐ ഹാഡ് ബിൽഡ് എ സ്മോൾ പ്ലാറ്റ്ഫോം ഓൺ ദി ട്രീ. ഇറ്റ് ഈസ് എ positive or negative sentence, or affirmative or positive sentence. Come on, you can. This is affirmative, that is positive sentence. Okay, second one, I was not afraid. Nan bayapettillayirunnu, nan bayapettillayirunnu. Yes, that is negative sentence because there is not. That not form is shows indicate negative sentence.
Grandfather had a very beautiful garden. That is affirmative. Fourth one, the combatants were not aware of my presence in the banyan tree. That is negative. I don't get any sleep at all. I don't. Kittilla. Kittunilla. That is negative. My first friend was a small gray squirrel. Affirmative sentence. The house was not electrified. Negative. The snake slithered along my shoulder. Affirmative. I was no more image cut in granite. Negative. The snake looked into the mirror and saw its reflection. That is affirmative. അത് താഴെ താഴെ ഇങ്ങനെ ഈ കുളത്തിൽ എഴുതാം ഇനി പറഞ്ഞിരിക്കുന്ന കാര്യം. അപ്പോൾ നമ്മൾ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ള സെൻസ് നമ്മൾ എഴുതി കഴിഞ്ഞു. ദെൻ യു ഹാവ് ടു റൈറ്റ് ഓക്കെ ദർ ആർ പ്രൊവൈഡഡ് കോളംസ് ഓക്കെ കാറ്റഗറൈസ് ഇറ്റ് ആൻഡ് റൈഡ് ഓൺ ദ പ്രൊവൈഡഡ് കോളംസ് സ്യൂറ്റബിളി ഓക്കെ. അപ്പോൾ അത് ഉചിതമായ രീതിയിൽ ഓരോ കോളങ്ങളും ചേർത്ത് എഴുതാണ് വേണ്ടത്. ഓക്കെ ഹിയർ സി നൗ ലുക്ക് അറ്റ് ദ ഫോളോയിങ് സെൻറ്റൻസസ്. ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് അഫർമേറ്റീവ് എന്നുള്ളത്. സെൻറ്റൻസസ് Which state positive facts are called affirmative or positive sentence? Positive ആയിട്ടുള്ള നല്ല കാര്യങ്ങൾക്ക് വേണ്ടി സൂചിപ്പിക്കുന്ന പോസിറ്റീവ് ആയിട്ടുള്ള വാക്യങ്ങളെ അഫർമേറ്റീവ് അല്ലെങ്കിൽ പോസിറ്റീവ് സെൻറ്റൻസുകൾ എന്നും സെൻറ്റൻസ് ദാറ്റ് എക്സ്പ്രസ് നെഗറ്റീവ് ഐഡിയാസ് ആർ കോൾഡ് നെഗറ്റീവ് ആയിട്ടുള്ള വിരുദ്ധമായിട്ടുള്ള ആശയങ്ങളെ പറയുന്ന വാക്യങ്ങളെ നെഗറ്റീവ് സെൻറ്റൻസ് എന്നും പറയുന്നു. ഓക്കെ examples see here some examples are there some sentences are there look at that grandfather rarely smoked a pipe the maid would hardly clean the garden he could scarcely control his joy I will seldom pray for you there are few snakes in the garden there is a little water in the pond okay so here some words are there that words make the sentence negative ivide ee vakyangalellam negative aanu negative ne sujipikkan sila vakyangal koduthund example first one grandfather rarely smoked a pipe rarely it shows or indicates the negative sentence adu negative ne sujipikkunnathaanu okay negative then hardly scarcely seldom few little this also what yes the negative form identify the words that makes the sentences negative negative sujipikkunna vaakkal eduthu ezhuthuka ee nammal parnju hardly rarely scarcely seldom few little never idakkana udaharanangal okay yes Next one, rewrite the given sentences into negative sentences using the words you have identified. Thannirikkunna vakyangal endiya negative sentences using the words you have identified. Adu nammale negative statement like aaki ezhuthuka ee kandethiya ee negative vaakkal ubayogichukondu hardly scarcely few thodangiyulla vaakkal ubayogichukondu example Most of the students read the textbook at home. Okay, so few students read textbook at home. Few students read textbook at home. Okay, that's all. Then next one, the boys do daring the task. You can write like this. The boys scarcely do daring tasks. The next one, it rains heavily. It rains little. Okay, or little does it rain? You can write like this. Next one, the students have completed their work. The students have, yes, hardly completed. Fifth one, the boys play on the ground. The boys rarely play on the ground. I write letters to my friends. I write letters to my friends. I seldom write letters to my friends. Yes friends okay that's all next one write the following affirmative sentences as negative sentences without changing their meaning tale uthirikkan sentences positive vakyangal negative ayade artham maarade namukku nokkam edana parayirikkunathu
എന്നോക്കാം. നോട്ട് ദാറ്റ് ദിസ് മൈറ്റ് ഇൻവോൾവ് റീപ്ലേസിങ് എ വേർഡ് വിത്ത് ഇറ്റ്സ് അന്റോണിം. അപ്പോൾ മാറ്റി എഴുതേണ്ടത് അന്റോണിം വെച്ചുകൊണ്ടാണ്. എന്താ അന്റോണിം? അന്റോണിം മീൻസ് വിപരീതം. അപ്പോൾ വിപരീതം വെച്ചുകൊണ്ടാണ് മാറ്റി എഴുതേണ്ടത്. എക്സാമ്പിൾ സി, ജാക്ക് ഓൾവേസ് എഗ്രീസ് ടു ഹെൽപ്പ് ഹിസ് ഫ്രണ്ട്സ്. എപ്പോഴും തൻ്റെ സുഹൃത്തുക്കളെ സഹായിക്കുമായിരുന്നു ജാക്ക്, അല്ലേ? അതിനെ അദ്ദേഹം സഹായിക്കുമായിരുന്നു. അപ്പോൾ ഇവിടെ ഇല്ല എന്നതിന് ഓപ്പോസിറ്റ് അഗ്രി എന്ന് സമ്മതിച്ചു, വിസമ്മതിച്ചു എന്നതിന് വരണം, അല്ലേ? അപ്പോൾ എങ്ങനെ വരാം? നെഗറ്റീവ് ചേർത്തുകൊണ്ട് അതിന് ഓപ്പോസിറ്റ് ചേർത്തുകൊണ്ട് എങ്ങനെ എഴുതാം? എക്സാമ്പിൾ, ജാക്ക് നെവർ ഡിസഗ്രീസ് ടു ഹെൽപ്പ് ഹീസ് ഫ്രണ്ട്സ്. ലേൺ ലൈക്ക് ദീസ്, യു ക്യാൻ റൈറ്റ് റിമൈനിങ് സെൻറ്റൻസസ്. സി, ഹീ ഡ്രൈവ്സ് ഹിസ് കാർ വെരി കെയർഫുള്ളി. യു ക്യാൻ റൈറ്റ് ഹീ നെവർ ഡ്രൈവ്സ് ഹിസ് കാർ കെയർലെസ്ലി. ഓക്കെ, നെക്സ്റ്റ് വൺ, സ്റ്റെല്ല ഈസ് പ്രെറ്റിയർ ദാൻ മേരി. യു ക്യാൻ റൈറ്റ് ലൈക്ക് ദീസ്, മേരി ഈസ് നോട്ട് സോ പ്രെറ്റി ആസ് സ്റ്റെല്ല. They have accepted the invitation for the party. They haven't rejected the invitation for the party. ഇതൊക്കെ അർത്ഥം മാറാതെ ഓരോ വാക്കുകൾ അതിൻ്റെ ഓപ്പോസിറ്റ് കണ്ടുകൊണ്ടൊക്കെയാണ് മാറ്റിക്കൊണ്ടാണ് നമ്മൾ എഴുതിയുള്ളത്. Another one, fifth one, a fox is cleverer than a jackal. A jackal is not so clever as a fox. Sixth one, this shop sells expensive articles. The shop doesn't sell cheap articles. Seventh one, she always keeps her room tidy. She never keeps her room untidy. He is polite to everyone. He is not impolite to everyone. He is very industrious. He is not lazy. He is a tall boy. Another one, he is not a short boy. Okay, so here sentences containing words like never are treated as negative sentences. Padu chertha nammal ezhuthi kazhinju. Okay, next one, activity 3. Let's consider the following sentences. The boys are playing the ground. Okay, subject categorized like this, NP and VP. Which one? The boys are playing in the ground. ഇപ്പോൾ സബ്ജക്റ്റിൽ ഏതാണ് ദ ബോയ്സ്, എന്താണ് എൻ പി ആണ്. ദെൻ വെർബ് ഫ്രേസ് വരുന്നുണ്ട് ആർ പ്ലേയിങ് ഇൻ ദ ഗ്രൗണ്ട്. ഇവിടെ തന്നെ ഈ സബ്ജക്റ്റിൽ എൻ പി അഥവാ നോൺ ഫ്രേസിൽ രണ്ട് ഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട്, ആർട്ടിക്കിളും ഹെഡ് നൗണും. ആർട്ടിക്കിൾ ഏതാ? ദ ബോയ്സിലെ ആർട്ടിക്കിൾ ദായും ഹെഡ് നൗൺ ബോയും പ്ലസ് ആർ പ്ലേയിങ് ഇൻ ദ ഗ്രൗണ്ട് എന്നുള്ളത് വി പിയുമാണ്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ, ടു, the old grandfather was helpless. Can see the categorization. See ingana ivide tirichullathu. Okay, NP, old grandfather, that is NP non phrase. VP is was helpless. Then again categorize it as article, adjective, head noun. Article, the adjective, old head noun, grandfather. Then VP was helpless. See, a noun phrase can either be a single word or head noun. ഒരു വാക്കോ ഒരു മുഖ്യ നാമമോ ആയിരിക്കും നോൺ ഫ്രേസ് എന്ന് പറയുന്നത്. ഓർ മോർ ദാൻ വൺ വേർഡ് ഹെഡ് നോൺ പ്ലസ് മോഡിഫയർ. ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ വാക്കോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ വാക്കിനോടൊപ്പം തന്നെ മോഡിഫയർ, അതിനെ സൂചിപ്പിക്കുന്ന അല്ലേ, മോഡിഫൈ ചെയ്യാൻ വേണ്ടി സൂചിപ്പിക്കുന്ന ഭാഗമോ ഒക്കെ ആവാം നോൺ ഫ്രേസ് എന്ന് പറയുന്നത്. Okay, identify the noun, phrase and its modifiers from the following sentences. Modifier edaanu allengi vp edaanu np edaanu le thaale koduthirikkina vaakyangal ninnu tirichezhuthi tiricharnu ezhuthuka. Okay, tirich arnu ezhudanam enna parayikkunnu. Come on, first one, the magnificent old banyan tree was mine. Np is the magnificent old banyan tree. Was mine is vp. An old tree was the center of attraction. An old tree is NP. Was the center of attraction is VP or modifier. Modifier. Okay. The cobra was a skillful and experienced fighter. Here, the cobra is NP. Was a skillful and experienced fighter is modifier.
Fourth one, the small rented room was not electrified. The small rented room is NP, was not electrified is modifier or VP. A long supporting gable rested on the beam of the wall. Here NP is a long supporting gable rested on the beam over the wall, it is modifier. Okay, that is VP. Modifier is along the supporting gable. Supporting gable is what? Modifier. The small rendered room. Here, the small, that is modifier. An old tree. Old tree. Old is modifier. Okay, we discussed it. VP, modifier. Sujipikya. Modify cheyyunna, sujipikkunna, eduthu kaanikkunna ennokkane. An old tree. Idile old aanu. In the modifier tree, vayasaya vruddhanaya prayamchanda ennokkane artham prayamchanda maram appo marathe visheshippichirikkunnathu old vechu kondana appo adana modifier ennalu konde uddeshikkunnathu. Okay, yes, come on. Words that can modify a noun are as follows. Appo oru naamathe modify cheyan modikootan adana soojippikkan vendi oppam cherkunna chila മോഡിഫയേഴ്സ് നമുക്ക് പരിചയപ്പെടാം. ഏതൊക്കെയാണ്? ആർട്ടിക്കിൾസ്, എ, ആൻ, ദ. സെക്കൻഡ് വൺ, പൊസസീവ്സ്. ഗ്രാൻഡ് ഫാദേഴ്സ്, ടീച്ചേഴ്സ്, മൈ, ഹിസ്, ഹർ, യുവർ, ദെയർ, എക്സെട്ര. ദിസ് ഈസ് പൊസസീവ്. സ്ഥാനങ്ങളെ സൂചിപ്പിക്കുന്നതാണ്. ദെൻ തേർഡ് വൺ, ഡെമോൺസ്ട്രേറ്റീവ്സ്. ദിസ്, ദാറ്റ്, ദേസ്, ദോസ്. ദിസ് യൂസിങ് to point out sujipikan vendi chundikanikan vendi kanikunnadana. Okay, then fourth one, adjectives. Old, long, smart, beautiful, etc. Namavisheshanathe sujipikunnade adjective. Old, long, thodangiyava. Numerals, akkathe sujipikunnade 3, 5, 12 numerals. Ordinals, first, second, last. Quantifiers, gunathe sujipikunnade all, some, few. Then articles, possessives and demonstrates are called determiners. ഇതിലെ article, possessives, demonstratives ഇവയൊക്കെ ഒരു പേരാണ് അറിയപ്പെടുന്നത്, determiners. ആ determiners എന്ന വിഭാഗത്തിൽ വരുന്ന പ്രധാനപ്പെട്ട modifiers ആണ് articles, possessives, demonstratives. Okay, sometimes on a quantifier can appear before a determiner. In that case, we call it a predeterminer. ചിലപ്പോൾ മോഡിഫൈഡ് മുൻപ് എന്ത് വരാം? ഈ പറഞ്ഞ പൊസസീവ്സ് ആർട്ടിക്കിൾസ് ഒക്കെ വരാം അല്ലേ, ഡെമോൺസ്ട്രേറ്റീവ്സ് ഒക്കെ വരാം. അങ്ങനെ വരുന്ന ആ വാക്കുകൾ സൂചിപ്പിക്കുന്ന പറയുന്ന പേരാണ് പ്രീഡിറ്റർമിനർ. എക്സാമ്പിൾ, ഓൾ ദ സ്റ്റുഡൻസ്, ദ ആർട്ടിക്കിളാണ്, അതിന് മുമ്പിൽ ചേർത്തിരിക്കുന്ന ഡിറ്റർമിനാണ് ഓൾ, അപ്പോൾ അത് പ്രീഡിറ്റർമിനർ. ഓക്കെ, സം ഓഫ് ദ വീക്സ്. സോ യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് സം മോർ എക്സാമ്പിൾസ് ഫോർ പ്രീഡിറ്റർമിനർ. Anyway, the students, we completed the all activities in this topic, lines written in early spring. Okay, the next class we can continue the new topic. Okay, we can wind up here. All of you, thank you.